ഹായ് ഓൾ, എല്ലാവർക്കും ഫൈസ് കിച്ചണിലോട്ട് സ്വാഗതം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോമ്പുതുറയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിക്ക് ഓൾറെഡി മസാല ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി അതിന് റൈസ് ഉണ്ടാക്കണം, അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മളിതാ പുറത്തൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ബിരിയാണീൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കട്ട്ലേറ്റിൻ്റെ സെക്ഷനുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അരിയൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിലോ കട്ട്ലേറ്റിൻ്റെ സെക്ഷനാണ്. ഇവരിതാ നല്ല അടിപൊളിയായിട്ടിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്നും നമ്മുടെ സനമോളും കൂടിയാണ് കേട്ടോ അവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ട്, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോഴേക്കും ഇതാ ഒരു സൈഡിൽ കട്ട്ലേറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം വേഗം ഓരോരോ പണികൾ തീർത്തുകൊണ്ടിരിക്കും. ഈ സൈഡിലാണെങ്കിൽ ഇതാ അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചോറൊക്കെ ഇതാ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 കിലോളം ഉണ്ട്. നല്ലൊരു രസമാണ്, എല്ലാവരും കൂടി ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സെക്ഷനൊക്കെ ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. കുറച്ചധികം പണി ഉണ്ടാവുന്നെങ്കിലും നമ്മൾ ഓരോരുത്തർ ആളുകൾ കുറേശ്ശെ കുറേശ്ശെ പണി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിതാ ദമ്മിടാണ്. അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി വരുന്ന റൈസ് എല്ലാം ഒന്ന് ഊറ്റിയിടാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള നെയ്യാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഓവർ നമ്മുടെ ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നോക്കിയേ, നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബജി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മളിത് ചിക്കനൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എഗ് ബജി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചിട്ടാ മാവ് ശരിക്കും ഫില്ലായിട്ടില്ലെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ പറഞ്ഞ സംഭവമാണ് ഹെൽമെറ്റ് ഇട്ട് വെക്കാവൂ. ഇനി നമുക്കുള്ള അടുത്തൊരു പരിപാടി ഇതാ, ഇതൊക്കെ ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ മസാല ഒക്കെ തേച്ച് റെഡി ആയിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് പത്തിൽ ഉണ്ടാക്കാനുണ്ട്. ബിരിയാണി ഒക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഒരു അടുത്തൊരു പരിപാടിയാണ്. നമ്മൾ ഇതാ പത്തലുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കരിഞ്ചീരകം ആഡ് ചെയ്യാൻ മറന്നിട്ടോ. അപ്പോൾ ഓൾറെഡി ഇതാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കരിഞ്ചീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുറേശ്ശെ പൊരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പത്തൽ പൊരിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ ഇതാ റെഡിയാക്കി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറ നിന്ന് നമ്മുടെ സ്ഥലമോളിതാ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പത്തൽ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്.
നമ്മൾ അടുക്കളയിലൊക്കെ ഭയങ്കര ബിസിയാണ്. ആ സമയത്ത് ഇതാ സച്ചും ഫസയും കൂടി ലൂസിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൂസി നല്ല ഉറക്കിയിരുന്നു, ഉറങ്ങിനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ ചിക്കനൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ചില്ലി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടേബിളിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ കട്ട്ലേറ്റും എഗ് ബജ്ജിയും സമോസയും ഒക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാ നോമ്പ് തുറക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ജ്യൂസ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് അടിപൊളി പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ ഇതാ ഓരോരോ ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജ്യൂസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജ്യൂസും കൂടി അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതുകൂടി ഒന്ന് സെർവ് ചെയ്ത് ഇളഞ്ഞൊരു ജ്യൂസാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ലൈമൊക്കെ ഉണ്ട് കേട്ടോ. ലൈം അതാ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈമുണ്ട്, ഇളനീർ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായിട്ടോ. അപ്പോൾ ഈ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നോമ്പ് വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഞാനും നോമ്പ് തുറക്കാൻ പെട്ടെന്നിരുന്നു. ഇനി നമുക്കിതാ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലോട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇതാ ബിരിയാണി ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിക്സിങ് ചെയ്യാനോ കേട്ടോ. അപ്പോൾ നമ്മളവിടെ പ്ലേറ്റൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നിസ്കരിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതാ ടേബിളിൽ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി, അതുപോലെ തന്നെ പത്തരി ഉണ്ടാക്കിയത്, നമ്മുടെ ചിക്കന്, ചമ്മന്തി, പത്തലിലോട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പത്തലിലോട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം. നല്ല അടിപൊളി അച്ചാറാണ്, സാലഡാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇതാ അവർ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ തന്നെ ഇരുന്നു, കുറച്ച് ആൾക്കാർ വേറെ ടേബിളിലിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിയക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒരു കേക്ക് കൂടി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. Anyway, thanks for watching. Bye.